Yes, coming. നമ്മളെടുക്കുന്ന ബാഡ് വീഡിയോസിനെ അങ്ങനെ അടിപൊളി ഗുഡ് വീഡിയോസ് ആക്കി മാറ്റാൻ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്ക് കുറെ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് എങ്ങനെയാ നല്ല പോലെ ട്രാവൽ വീഡിയോസ് എടുക്കാന്ന് ചോദിച്ചിട്ട്. സോ അതെങ്ങനെയാന്ന് നിന്ന് നോക്കാം. ഹിയർ വി ഗോ. സോ നമ്മളത് എങ്ങനെ ചെയ്യാൻ പോവാന്ന് നോക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. സോ 3 ഇയേഴ്സ് മുമ്പ് ഞാൻ എന്റെ ഫോണിനകത്ത് തന്നെ വീഡിയോ എടുത്ത് ഞാൻ ഫോണിനകത്ത് തന്നെ എഡിറ്റ് ചെയ്ത ഒരു ക്ലിപ്പാണ് ഇത്. സോ ഇതിന് ശേഷം ഇയർ 1, ഇയർ 2, ഇയർ 3 ആയി ആൻഡ് ഇപ്പൊ 2019 ആയി. സോ ഈ ഗ്യാപ്സിൽ ഞാൻ പഠിച്ച എന്റെ വീഡിയോഗ്രാഫിയും എഡിറ്റിയോഗ്രാഫിയും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ദ നമ്പർ 1 ഈസ് മേക്ക് എ സ്റ്റോറി. വെറുതെ കുറെ റാൻഡം ക്ലിപ്സ് എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു സ്റ്റോറി എടുക്കുന്നത്. പലപ്പോഴും നമ്മളെന്താ ചെയ്യാറ്, ഒരു സ്ഥലത്ത് പോവും, അവിടെ നിന്ന് കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ് എടുക്കും, അല്ലാച്ച കുറച്ച് വീഡിയോസ് എടുക്കും, അതെല്ലാം തിരിച്ച് ഒരു എഡിറ്ററിനകത്ത് ഇട്ടിട്ട് എല്ലാ വീഡിയോസും ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോസ് ആക്കും, ഒരു വലിയൊരു വീഡിയോ ആക്കും. സോ അതിനേക്കാൾ നല്ലത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലൂടെ കഥ പറയാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ട്രീറ്റ് ആണെന്ന് വെച്ചാൽ സ്ട്രീറ്റിൻ്റെ കുറേ കണക്ഷൻ ക്ലിപ്സ് ജോയിൻ ചെയ്യുക. സീ ദിസ് വീഡിയോ, യു സീ ദാറ്റ്. വീഡിയോ 1 എന്താന്ന് വെച്ചാൽ മാല ഉണ്ടാക്കുകയാണ്. വീഡിയോ 2 എന്താണെന്ന് വെച്ചാൽ മാല എടുക്കുകയാണ്. വീഡിയോ 3 എന്താണെന്ന് വെച്ചാൽ മാല ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ പോകുന്നു. സോ അവിടെയാണ് സ്റ്റോറി ടെല്ലിംഗ്. ഇത് 3 ഒരേ ടൈമിൽ അല്ലാച്ച ഒരേ ഷെഡ്യൂൾസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് 3 ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ജോയിൻ ചെയ്തു. നമ്പർ 2, മാസ്റ്റർ ഷോർട്സ്. നമ്മൾ എടുക്കുന്ന വീഡിയോസിൽ കുറെ എപ്പിക് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിൾ, പ്ലാന്റ്സിൽ ഇങ്ങനെ തൊടുന്നത്, സ്ക്രീനിൽ കൈകൊണ്ട് വരുന്നത്, സ്ലോ മോഷൻസ്, ദൂരേക്ക് നടന്നു പോകുന്നത്, അല്ലാച്ച സണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോർട്സ്, ഇതൊക്കെയാണ് എപ്പിക് ഷോർട്സ്, അല്ലാച്ച മാസ്റ്റർ ഷോർട്സ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള കുറെ വീഡിയോസ് നമ്മുടെ വീഡിയോസിന് ഇടയിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അടിപൊളിയാകും. നമ്പർ 3 ഈസ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ. വീഡിയോയുടെ ഫീൽ കളയുന്ന ഒരു സംഭവമാണ് ഈ റിപ്പീറ്റേഷൻ. വീഡിയോയുടെ ഫീൽ കളയുന്ന ഒരു സംഭവമാണ് ഈ റിപ്പീറ്റേഷൻ. സ്ട്രൈറ്റ് ആയിട്ട് ഒറ്റ ക്ലിപ്പ് തന്നെ മറ്റുള്ള പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാതിരിക്കുക. നമ്പർ 4, ട്രൈ വേരിയസ് ആംഗിൾസ്. ഒരേ തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ആർക്കാണെങ്കിലും മടുക്കില്ലേ? നമുക്ക് തന്നെ മടുക്കില്ലേ? അറിയാവുന്ന എല്ലാ ആംഗിൾസിനും ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരുടെ വീഡിയോസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മാറി നിൽക്കണമെങ്കിൽ ഈ ഒരു എഫേർട്ടാണ് ഇനി ആവശ്യമുള്ളത്. ഒരു മനോരോഗ ചികിത്സേനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും ഒരു ഭ്രാന്തനെ പോലെ. നമ്പർ 5 ഈസ് യൂസ് ഓൺലി ഗുഡ്. ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്യുക. ഷെയ്ക്ക് ആയിട്ടുള്ള വീഡിയോസ് പൊതുവെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു പെർഫെക്റ്റ് ടൈം വെച്ചിട്ട് ആ പെർഫെക്റ്റ് ടൈമിനേക്ക് അകത്തേക്ക് വീഡിയോസ് ആഡ് ചെയ്യണത് നിർത്തുക. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 1 മിനിറ്റ് വീഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്തു, ബട്ട് നിങ്ങളുടെ ഫുട്ടേജസും വീഡിയോസും ഒക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവസാനം കിട്ടുമ്പോൾ ഒരു 35 സെക്കൻഡ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ 35 സെക്കൻഡ്സിൻ്റെ അവിടെ നിർത്തുക. വീഡിയോ നമുക്ക് അത്ര മതി. ഒരു അടിപൊളി 35 സെക്കൻഡ്സ് വീഡിയോ അല്ല നല്ലത്. ലൈക്ക് 35 സെക്കൻഡ്സിന് ഇനി 1 മിനിറ്റ് ആക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് അവിടെ കുറേ റിപ്പീറ്റേറ്റീവ് വീഡിയോസും കുറേ മുമ്പ് കാണിച്ച വീഡിയോ പിന്നെയും ഇടുക, ഇല്ലാന്ന് വെച്ചാൽ കുറേ പൊട്ട വീഡിയോസ് നമ്മളെടുത്ത് കുറേ അൺവാണ്ടഡ് ഷേക്കി ഫുട്ടേജസ് ക്ലിയർ ഇല്ലാത്ത വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട് 35 സെക്കൻഡ്സ് അടിപൊളിയായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറച്ച് ബോറായി പോകുന്നതിനേക്കാളും നല്ലത് അടിപൊളിയായിട്ടുള്ള 35 സെക്കൻഡ്സ് മാത്രമല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സോ ഇതെല്ലാമാണ് വീഡിയോസ് അടിപൊളിയായിട്ട് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ സ്വന്തം ടിപ്സ്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ വേറൊരു അടിപൊളി സൂപ്പർ ടിപ്പായിട്ട് വരുന്നവരായിരിക്കും. സൂപ്പർ ടിപ്പ് ഇല്ലെങ്കിലും സൂപ്പർ അടിപൊളി വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.